സംവാദത്തിൻ്റെ കാര്യം. ഓക്കെ, അത് ചോദ്യം കണ്ടു. സംവാദം ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സംവാദം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംവാദം ഫോബിയയാണ്. അതാണ് നിലവിലെ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത്. അത് ക്ലബ് ഹൗസ് തുടങ്ങി വെച്ചിട്ടുള്ളൊരു പ്രശ്നം ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സംവാദം എന്ന് പറയുന്ന രീതിയിൽ തന്നെ ക്ലബ് ഹൗസിൽ 2021 തുടക്ക കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടു ചർച്ചകൾ പലതും നടന്നിട്ടുണ്ട്. ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ അവിടെ വരുന്നു, അവരുടെ വാദം മുന്നോട്ട് വെക്കുന്നു, അള്ളാഹു എയറിൽ കയറുന്നു, മുഹമ്മദ് നബി കൂടെ എയറിൽ കയറുന്നു, അങ്ങനെ ആകെ പ്രശ്നമായിരുന്നു. അങ്ങനെ നമ്മുടെ എം എം അക്ബറിൻ്റെ ആ സംവാദം നമ്മൾ കണ്ടു. അതിനുശേഷം ഹൈത്തമിയുമായിട്ടുള്ള സംവാദത്തിന് ശേഷമാണ് ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത്. സംഗതി ഹൈത്തമി എന്നെ പഞ്ഞിക്കിട്ടു, എന്നെ ഉടുത്തു കളഞ്ഞു, എന്നെ തോപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രണ്ടാമതൊരു സംവാദത്തിന് വിളിക്കുമ്പോൾ ഇവരാരും വരുന്നില്ല. കാരണം ഹൈത്തമിയോട് ഞാൻ എന്തോ ചെയ്തു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹൈത്തമി ജയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ വന്ന് പഞ്ഞിക്കിട്ട് എല്ലാവർക്കും ജയിക്കാനുള്ള ഒരു അവസരമായിട്ട് അത് എടുക്കുകയല്ലേ വേണ്ടത്. അതെന്തായാലും കാണുന്നുമില്ല. അപ്പോൾ ജയിക്കുന്നു ജയിച്ചു എന്ന് പറയുന്നു എന്നുണ്ടെങ്കിലും സംവാദത്തിന് വീണ്ടും വിളിക്കുമ്പോൾ അവർ മുങ്ങുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവസാനം തപ്പിപ്പിടിച്ച് കണ്ടെത്തിയ ആളാണ് നമ്മളുടെ സ്വലാഹി. അദ്ദേഹവും തൻ്റെ ഒരു പേഴ്സണൽ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പിൻവാങ്ങിയിരിക്കുന്നത്. എന്തുതന്നെയായാലും ഈ മേഖലയിൽ നിന്ന് സംവാദം ഇസ്ലാമിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബാസിൽ അബ്ദുള്ള വൈ എന്താണ് അൺമാസ്കിങ് എത്തിസ് എന്ന് പറയുന്ന ടീം ഇവരുടെ ഒരു ഉടായ്പ് പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് തുറന്ന സംവാദം, ഓപ്പൺ ഡിബേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഉടായ്പ് ലിറ്റ്മസ് 23 വേദിയിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്നപ്പോൾ അവിടെയും രണ്ട് കാക്ക കുട്ടികൾ വന്നിട്ട് എനിക്കൊരു നോട്ടീസ് കൊണ്ട് തന്നു. എന്നിട്ട് പറഞ്ഞു, നോട്ടീസ് തന്നു, വരണം പങ്കെടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ വായിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ താഴേക്ക് കണ്ടപ്പോൾ അതിനകത്ത് ഒരു ബുഖാരി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യം പിടികിട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഈ സാധനം എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇതൊരു സിംബോസിയമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സിംബോസിയം? സിംബോസിയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കുന്നു. ശരി, അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് സംശയമൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാണ് വന്ന് ചോദിക്കുന്നത്, നമ്മളെന്തിനാണ് പങ്കെടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ താഴെ നോട്ടീസ് ഇപ്പോൾ കയ്യിലില്ല, അപ്പുറത്താണ് ഇരിക്കുന്നത്. ഞാൻ ഏതായാലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളുടെ അയ്യൂബ് മൗലവി ഉണ്ട്, KEN ഉണ്ട്, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്, പിന്നെ 2-3 ഉസ്താദുമാരുമുണ്ട്. ഇങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും സംശയം ചോദിക്കാൻ നമുക്കങ്ങനെ സംശയമൊന്നുമില്ല. അള്ളാഹു ഒരു ദൈവമല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീർച്ചയുള്ള കാര്യമാണ്. ഇമാതിരി പോക്കിരുത്തരൊക്കെ പറയുന്ന ഒരാൾ ദൈവം എന്ന് വിളിക്കാൻ എന്നെ കിട്ടില്ല എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. മുഹമ്മദ് നബിയുടെ കാര്യം നമ്മൾ പറയാൻ വേണ്ട, എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ സംശയത്തിനൊരു സാധ്യതയില്ല. പക്ഷേ നമ്മൾ പറയുന്നത് ഈ തുറന്ന ഡിബേറ്റ്, എന്താണ് ഓപ്പൺ ഡിബേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനം, അതൊരു ഉടായ്പാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു തന്ത്രമാണിത്. ഇത് സംവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു തന്ത്രം. സംവാദത്തിന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇവർ പറയത്, ഞങ്ങളെന്നും ഇങ്ങനെ സ്ട്രീം യാർഡ് തുറന്നു വെച്ച്, ഗൂഗിൾ മീറ്റ് തുറന്നു വെച്ച്, സൂം തുറന്നു വെച്ച് ഞങ്ങളിങ്ങനെ എല്ലാ ദിവസവും 10 ഇരിക്കാറുണ്ട്, ആർക്ക് വേണമെങ്കിലും വരാം, എന്നിട്ട് സംവദിക്കാം എന്നാണ് ഇവർ പറയാം. അതൊരു സംവാദമല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊരു 10 അവിടെ ഇരിക്കും, നമ്മളെന്തെങ്കിലും പറയും, നിങ്ങൾ 10 കൂടി എന്തെങ്കിലും മറുപടിയും പറയും, എന്നിട്ട് അവിടെ പറയാൻ വന്നവനെയും മുഴുവനാക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങളുടെ വാദം അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കാട്ടിക്കൂട്ടി അങ്ങ് ഓടി രക്ഷപ്പെടുകയും ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്നത്. അതിന് പകരം നമ്മൾ പറയുന്നു, ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്ട്രക്ചേർഡായിട്ട് ഒരു 2 4 നീണ്ടു നിൽക്കുന്ന രീതിയിൽ 10 മിനിറ്റ് 20 മിനിറ്റ് വാദ പ്രതിവാദ ഖണ്ഡന ചോദ്യോത്തര വേളകൾ ഇട്ടുകൊണ്ട് ഹൈത്തമിയുമായിട്ടും അതുപോലെ വേളവുമായിട്ടും അതുപോലെ എം എം അക്ബറുമായിട്ടും ഒക്കെ എങ്ങനെയാണോ നമ്മൾ സംവാദങ്ങൾ ഇവിടെ അവതരിപ്പിച്ചത്, സമാനമായ രീതിയിൽ സ്ട്രക്ചേർഡായിട്ടുള്ള രീതിയിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ധാർമ്മികത, അത് ഇസ്ലാമിലാണോ ഇസ്ലാം ഇതരമായ ധാർമ്മികതയാണോ വലുത്, അതല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തയിലൂടെയാണോ ധാർമ്മികത നമുക്ക് ലഭിക്കുക, നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു ഒരു യഥാർത്ഥ ദൈവമാണോ, ഒരു ദൈവത്തിനുള്ള ക്വാളിറ്റി അള്ളാഹുവിനുണ്ടോ, നമുക്ക് ചർച്ച ചെയ്യാം. മുഹമ്മദ് നബി ഒരു പ്രവാചകനാണോ, ഒരു പ്രവാചകനുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു യഥാർത്ഥ പ്രവാചകനാണോ മുഹമ്മദ്, നമുക്ക് ചർച്ച ചെയ്യാം. മുഹമ്മദ് നബിയുടെ ധാർമ്മികത, അത് നമുക്ക് ചർച്ച ചെയ്യാം. അതൊരു ഡിബേറ്റ് ആക്കാം, ചർച്ചയല്ല, എല്ലാം ഡിബേറ്റ് ആക്കി കളയാം. ഇതാണ് നമ്മുടെ വിഷയം. അതല്ല, അത് ദൈവമുണ്ടോ, അതല്ലെങ്കിൽ കലാം കോസ്മോളജി ശരിയാണോ തെറ്റാണോ, ബിഗ് ബാങ് ഉണ്ടോ, ഇതൊന്നും ചോദിച്ചിട്ട് ഈ വഴിക്ക് വരണ്ട. ഇതല്ല നമ്മുടെ പ്രശ്നം. നമ്മളുടെ പ്രശ്നം ദൈവവും മതവുമാണ്, അതിൽ ഇസ്ലാം തന്നെയാണ് നമ്മളുടെ പ്രശ്നം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരിക. നിങ്ങൾ തന്നെ പറഞ്ഞ ഡയലോഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആശയങ്ങൾക്ക് അതിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സംവാദത്തിന് വരണം. വരണമല്ലോ, അതാണല്ലോ നിങ്ങളുടെ ആവശ്യം, അല്ലെങ്കിൽ നിങ്ങളുടെ അവകാശവാദം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഇസ്ലാം എന്ന ആശയത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെല്ലുവിളികൾ നിങ്ങൾ ഏറ്റെടുക്കുക. ഇതെന്നോ നടത്തി വെച്ചിരിക്കുന്നതാണ്, ഇപ്പോഴും അവിടെ ഓപ്പണായിട്ട് കിടക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ വരുന്നത് മുഴുവൻ ഇസ്ലാമുമായിട്ട് പുലബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത് ഞങ്ങൾ ചർച്ച ചെയ്യില്ല, ചർച്ച ചെയ്താൽ ഞങ്ങൾ ഓടും എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വന്നിട്ടൊന്നും കാര്യമില്ല. ആ രീതിയിലുള്ള സംവാദം കൊണ്ട് ഇനി ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പൺ ഡിബേറ്റ് എന്ന് പറയുന്ന ഉടായ്പൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് നേരെ
വണ്ണം നേരെ ചൊവ്വേ മുഖാമുഖം ഇരുന്നു കൊണ്ടുള്ള ഒരു വ്യക്തി രണ്ട് വ്യക്തി അല്ലെങ്കിൽ ഇനി രണ്ടാളായിട്ട് പോരാ ഇവിടുന്ന് രണ്ടാളുണ്ടാവും അങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് സ്ട്രക്ചേർഡായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള സംവാദങ്ങളാണ് ഇനി ഇവിടെ നടക്കുകയുള്ളൂ. അത് പറയുന്ന സമയത്ത് സംവാദ ഫോബിയയുമായിട്ട് ഓടി നടന്നിട്ട് കാര്യമൊന്നുമില്ല, അതൊക്കെ ഇവിടെ നാട്ടുകാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ.